കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളം പുലർത്തിയ ജാഗ്രതയുടെയും നടത്തിയ പ്രവർത്തനങ്ങളുടെയും മികവ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ്. ഏത് സൂചകങ്ങൾ പരിശോധിച്ചാലും താരതമ്യേന മെച്ചപ്പെട്ട രീതിയിലാണ് ഈ മഹാമാരിയെ നേരിടാൻ നമുക്കായിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് കേസ് ജനുവരി 30-ന് നമ്മുടെ നാട്ടിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നിട്ടും ഈ കാലയളവിനുള്ളിൽ കേസ് പെർ മില്യൺ, അതായത് 10 ലക്ഷം ജനങ്ങളിൽ എത്ര പേർക്ക് രോഗബാധയുണ്ടായി എന്ന കണക്ക്, അത് നോക്കിയാൽ കേരളത്തിലത് 2168 ആണ്. ആന്ധ്രാപ്രദേശിലെ കേസ് പെർ മില്യൺ 8479. 5000-ത്തിനും മുകളിലാണ് തമിഴ്നാട്ടിലും കർണാടകയിലും. തെലങ്കാനയിലെ 3482 ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി 2731 ആണ്. ജനസാന്ദ്രത പരിശോധിച്ചാൽ ഈ സംസ്ഥാനങ്ങളെക്കാളും ഒരുപാട് മുന്നിലാണ് നമ്മളെന്നതും നാം ഓർക്കണം. ഇനി ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കേരളം അയൽ സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഭേദപ്പെട്ട നിലയിലാണ്. ഈ 1-ാം തീയതിയിലെ നിലയെടുത്താൽ 22578 കേസുകളാണ് സംസ്ഥാനത്താകെ ഉണ്ടായത്. കർണാടകയിൽ 91018 ആക്റ്റീവ് കേസുകൾ, ആന്ധ്രാപ്രദേശിൽ 101210, തമിഴ്നാട്ടിൽ 52379, തെലങ്കാനയിൽ 32341. ഇതോടൊപ്പം നാം തുറന്നു വരുന്ന ഡിസ്ചാർജ് പോളിസി, കർശനമായ ഡിസ്ചാർജ് പോളിസിയാണ് നാം പിന്തുടരുന്നത്. മറ്റു പ്രദേശങ്ങളിൽ 10 ദിവസങ്ങൾ കഴിയുമ്പോൾ ലക്ഷണങ്ങളില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. ഇവിടെ ആൻറ്റിജൻ പരിശോധന നടത്തി നെഗറ്റീവായ ശേഷം മാത്രമാണ് രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പരമാവധി ശ്രമിക്കും എന്ന നിശ്ചയദാർഢ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാർ ഒരുക്കമല്ല. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ മരണങ്ങൾ മാത്രം ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ഡെത്ത് പെർ മില്യൺ 10 ലക്ഷത്തിൽ എത്ര പേർ മരിച്ചു എന്നത്, അത് 8.4 ആണ് നമ്മുടെ സംസ്ഥാനത്ത്. തമിഴ്നാട്ടിൽ അതേതാണ്ട് 11 ഇരട്ടിയാണ്. കർണാടകയിൽ നമ്മുടേതിൻ്റെ ഏകദേശം 12 ഇരട്ടിയാണ്. ആന്ധ്രാപ്രദേശിൽ 77.2 ആണ് ഡെത്ത് പെർ മില്യൺ. നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി 48 ആണ്. ഇനി കേസ് ഫെറ്റാലിറ്റി റേറ്റ്, അതായത് രോഗബാധിതരായ 100 പേരിൽ എത്ര പേർ മരിച്ചു എന്ന കണക്ക്, ഇത് പരിശോധിച്ചാൽ
കേരളത്തിൽ 0.4 ആണ്. തമിഴ്നാട്ടിലും കർണാടകയിലും 1.7, ആന്ധ്രാപ്രദേശിൽ 0.9. വയോജനങ്ങളുടെ എണ്ണവും ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരുടെ എണ്ണവും ജനസംഖ്യാനുപാതികമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. എന്നിട്ടും ഏറ്റവും കുറഞ്ഞ മരണസംഖ്യ നിലനിർത്താൻ സാധിക്കുന്നത് നമ്മുടെ നാടാകെ നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ്.